ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിഷിംഗ് ബ്രദേഴ്സ്. ഗായ്സ്, നമ്മൾ ഇന്ന് കാണിച്ചു പറഞ്ഞാൽ വാത്തയുടെ മുട്ട എങ്ങനെ വിരിയിക്കാം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയ്ക്ക് കടന്നേക്കാണ്. ഗായ്സ്, നമ്മുടെ അത് ഈ ഇതിനറ്റം കൊണ്ടോ, നിങ്ങൾ നോക്കി ചെറുതായിട്ട് പൊട്ടി പൊട്ടി ഇതിനകത്ത് കുഞ്ഞുണ്ടോ. ഗായ്സ്, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചായിരുന്നില്ലേ, ഈ സൈഡ് ഇപ്പോൾ പൊട്ടിയത്, ഇവിടെ ഇത് പൊട്ടിക്കുന്നുണ്ട്. ഗായ്സ്, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ എൻ്റെ കണ്ണും അതിൻ്റെ വായോ അതിൻ്റെ ചെറിയ ദേഹഭാഗം മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ വാർത്തയുടെ കുഞ്ഞിത്തെ തലയെല്ലാം ഇറക്കി നോക്കി, അടിപൊളിയാണ് കാണാൻ. നോക്കി ഗൈസ്, അപ്പോൾ ഇതാണെങ്കിൽ തിന്നാന്ന് പറയുന്നത് ഈ സ്റ്റാർട്ടറും നമ്മൾ വെള്ളം ഇപ്പോൾ കൊടുത്തേക്കണേ. ഇത് പുല്ല് തന്നെയൊക്കെ തിന്നു കേട്ടോ. പുല്ലൊക്കെ ഇതിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ്. ഇത് ഭയങ്കര സ്നേഹമൊക്കെയാണ്. നമ്മുടെ അടുത്തോട്ടൊക്കെ അടിപൊളിയായിട്ട് നമ്മളോട് നമ്മുടെ പുറകെ അപ്പം തന്നെ ഓടി വരും. ഗൈസ്, ഇപ്പോഴും പുല്ല് തിന്നുമാണ്. അടിപൊളിയായിട്ട് പുല്ല് തപ്പി തിന്നു കേട്ടോ. അത് ഇപ്പോൾ ഒരു ഇല തിന്നുമാണ് ഇപ്പോൾ ഒരെണ്ണം. ഇത് നമ്മുടെ ഇതിൽ ആദ്യമായിട്ടുണ്ടായത് ഈ വാത്തയാണ്. അതുകൊണ്ടാണ് ഇത് വലുതായിട്ട്. ഇതിൽ ഒരെണ്ണം താറാങ്കുഞ്ഞാണ്. അതെ, ഇത് താറാങ്കുഞ്ഞാണ്. എനിക്ക് ഇത് ഓടി നടക്കുന്നുണ്ടോ. ഗായ്സ്, അപ്പോൾ ഇതാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെടി കഴിക്കാനെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇറക്കി വിട്ടതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെടി പറ്റിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ഭംഗി കുറഞ്ഞത്. ഇപ്പോൾ വെയിലത്തോടെയൊക്കെ നല്ല ഉണങ്ങി നടക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ്. നല്ല രസമാണ് അതിനെ കാണാൻ വേണ്ടി. പാത്ര മുട്ട വിരിയണമെങ്കിൽ 30 to 35 ദിവസം വരെയെങ്കിലും പിടിക്കുന്നത്. ഇപ്പോൾ ആ ദിവസം തൊട്ട് നമ്മളാണ് ഈ മുട്ട ശ്രദ്ധിക്കണം. അതാണ് മുട്ട പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ എടുത്തിട്ട് ബൾബിനടി കൊണ്ട് നമ്മൾ വെക്കണം. ബൾബിനടി കൊണ്ട് നമ്മളാണ് ഈ മുട്ട കൊണ്ട് വെക്കുകയാണെങ്കിൽ എല്ലാ മുട്ടയും നമുക്ക് ഇങ്ങനെ വിരിഞ്ഞ് കിട്ടും കേട്ടോ. ഗൈസ്, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലിലേക്ക് തൊട്ട് ക്ലിക്ക് ചെയ്യണം.